ചന്ദ്രനിലെ ഒരു രാത്രി കഴിഞ്ഞു. ചന്ദ്രയാനിലെ ലാൻഡറും റോവറും ഉണരുമോ എന്ന് ഇന്നറിയാം. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ സൂര്യൻ ഉദിച്ചെങ്കിലും പകലിന് ചൂടും വെളിച്ചവും കൂടാൻ കാത്തിരിക്കുകയാണ് ISRO. വെളിച്ചമുണ്ടായാൽ മാത്രമേ ലോവറിലെയും ലാൻഡറിലെയും സോളാർ പാനലുകൾ പ്രവർത്തിക്കൂ. സൗരോർജത്തിലാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുക എന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. അടുത്ത 48 മണിക്കൂറുകൾ വളരെ നിർണായകമാണ് എന്നാണ് ISRO ശാസ്ത്രജ്ഞർ പറയുന്നത്. September 2 ലാൻഡറിനെയും റോവറിനെയും സ്ലീപ്പ് മോഡിലേക്ക് മാറ്റിയത്. ഭൂമിയിലെ 14 ദിവസമാണ് ചന്ദ്രനിലെ ഒരു പകൽ. രാത്രിയും അത്ര തന്നെ നീളും. ചന്ദ്രയൻ 3 ഇറങ്ങിയ ദക്ഷിണ ധ്രുവത്തിൽ പകൽ ദൈർഘ്യം 2 കുറവാണ്. തണുപ്പ് വളരെയധികം കൂടുതലുമായിരിക്കും. -200°C താഴെയുള്ള തണുപ്പിനെ ലാൻഡറും റോവറും അതിജീവിച്ചിരുന്നോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. ലാൻഡറും റോവറും വീണ്ടും പ്രവർത്തിച്ചാൽ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാനും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാനും കഴിയും. സ്ലീപ്പ് മോഡിലേക്ക് മാറ്റും മുൻപ് ലാൻഡറിനെ ഓഫ് ചെയ്ത് ഒരു തവണ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഉയർത്തി വീണ്ടും സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുകയാണ് ചെയ്തത്. 16 ഇഞ്ച് അകലെയാണ് അന്ന് വീണ്ടും ചന്ദ്രയാൻ ഇറങ്ങിയത്. ഇതാണ് വീണ്ടും ഉണർത്താനാവുമെന്ന പ്രതീക്ഷ ശാസ്ത്രജ്ഞർക്ക് നൽകുന്നത്. ഇനി ഉണർന്നില്ലെങ്കിൽ ലാൻഡറും റോവറും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഇന്ത്യൻ സാന്നിധ്യമായി എന്നേക്കും തുടരും. ഈ മേഖലയിലെ അഗ്രഗണ്യരായ റഷ്യ പരാജയപ്പെട്ടിടത്താണ് ഇന്ത്യ വിജയം നേടിയത്. അമേരിക്കയും ചൈനയും ഒന്നും ഇതുവരെയും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടില്ല. അതീവ പ്രാധാന്യമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചന്ദ്രയാൻ 3 ഇറക്കി അജയീയരായി നിൽക്കുകയാണ് ഇന്ത്യ. ദക്ഷിണ ധ്രുവത്തിലെ രഹസ്യങ്ങളുടെ കലവറ തുറന്നു കിട്ടിയാൽ അത് ഭാവി പദ്ധതികൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച് ദീർഘനാളുകൾ താമസിപ്പിക്കുക, ധാതുവിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള നിർണായക ചുവടുവയ്പാവും ചന്ദ്രയാൻ 3 പരീക്ഷണങ്ങൾ.